ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇൻട്രോ എടുത്തത് ഞാനാണ്. അവൾ കിടന്ന് ഉറങ്ങിയാണ്. ഞങ്ങളിന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാതെ പ്ലാൻ ചെയ്തേക്കാണ്. അവൾ എണീക്കാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ എനിക്കിനി ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റു. 9 to 12:30 വരെ എനിക്ക് ക്ലാസ് ആണ്. ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ അവളാണ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. അപ്പോൾ ശരി. മോർണിംഗ്. ഇപ്പം ഇന്ന് ഞാൻ രാവിലെ എണീറ്റു. 8:30 കഴിഞ്ഞു. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാണ്. ഇനിയിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് എത്ര മണിക്കാണ് നോക്കണം. നോക്കിയിട്ട് അത് അറ്റൻഡ് ചെയ്യണം. അപ്പം ഞാൻ ഇനി എണീക്കട്ടെ. എണീറ്റിട്ട് കാണും. ഹലോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ടാരും ഞെട്ടണ്ട. ഇപ്പോൾ രാവിലെ ഇപ്പോൾ 9:30 ആയി. ഇന്ന് രാവിലെ 8:30 എണീറ്റ് അറ്റൻഡൻസ് ലിങ്ക് എടുത്ത് നോക്കി മാർക്ക് ചെയ്തു അറ്റൻഡൻസ്. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു ഇന്ന് ലൈവ് സെഷനൊക്കെ എത്ര മണിക്കാന്ന്. അപ്പോഴത്തെ ലൈവ് സെഷൻ ഇല്ല എന്നറിഞ്ഞ ആ സന്തോഷത്തിൽ ഞാനൊരു 3/4 മണിക്കൂറോടെ കിടന്നുറങ്ങി. പിന്നെ ഇപ്പോൾ ഇതാ ചായയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ചായ നല്ല തണുത്ത് ഒരു പരുവായിട്ടുണ്ട്. അമ്മ എത്ര നേരത്തെ എണീറ്റാലും അമ്മ ചായ ഇടും. ഞാൻ എത്ര താമസിച്ച് എണീറ്റാലും ആ ചായ തന്നെ കുടിക്കും. അതിന് ഓരോ വ്യത്യാസമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും നീ ചായ കുടിക്കണം. അത് കഴിഞ്ഞ് ഇനി ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ടെസ്റ്റ് പേപ്പർ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു റെക്കോർഡഡ് സെഷൻ ഉണ്ട്. ഉച്ചയ്ക്ക് അറ്റൻഡൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും ചില്ലറ പരിപാടികളുണ്ട്. പിന്നെ എനിക്കിന്നൊരു വീഡിയോ എടുക്കണം. പിന്നെ കടയിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. ഇതിൽ കണ്ട് എന്ത് മനസ്സിലാക്കാനാണ്, എന്ത് പഠിക്കാനാണെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ ഇതാണ് ആക്ച്വലി എൻ്റെ വീട്ടിൽ ഞാനിവിടെ ചെയ്യുന്ന പരിപാടികൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അവിടെ ഒരു ഗീവ് അവേ പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡേ എന്താവും നോക്കാം. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഇവിടെ ഒരു ഡ്രീം ക്യാച്ചറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാടുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. കുറച്ചുകൂടെ ഉണ്ട്. ഇവിടെയും ഓരോന്ന് വരും. പിന്നെ ഫെദേഴ്സ് അറ്റാച്ച് ചെയ്യണം. അപ്പം അത്രയും കൂടെ ഉണ്ട്. കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ചായക്ക കുടിച്ചു. കുറച്ച് നേരം താഴെ പോയിരുന്നു. അമ്മയടുത്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഇനി എനിക്ക് പുറത്തോട്ട് പോകണം അത്യാവശ്യമായിട്ട്. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് വന്നിട്ട് കാണാം. പിന്നെ എന്തെങ്കിൽ ലൈവ് സെഷൻ ഇപ്പോഴല്ല, കുറച്ച് ലൈവ് അല്ലല്ലോ, സോറി, സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോഴല്ല വരണം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. 10:30 അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ പുറത്തൊക്കെ പോയിട്ട് വരട്ടെ. സമയം 11:30. എനിക്ക് ഭയങ്കര മഴ ഇവിടെ നല്ല മഴയുണ്ട്. ഞാൻ എനിക്ക് പറ്റിക്കുന്നൊരു വീഡിയോ എടുക്കണമെന്നുണ്ട്. ഒരു ഫൺ വ്ളോഗായിട്ടാണ് അത് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. നമ്മൾ രണ്ടുപേരുടെ നെറ്റും പണിയാണ്. എനിക്ക് നെറ്റ് കിട്ടുന്നില്ല. എനിക്ക് ഇവളുടെ നെറ്റ് കഴിഞ്ഞു. സോ ഓൺലൈൻ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര സീനാണ് എൻ്റെ നെറ്റ്. എന്താണെന്ന് എനിക്കൊരു പിടിയുമില്ല. ഇനി ഞാൻ ഇട്ട പ്ലാനിഞ്ചതാണോ എന്നെനിക്കൊരു ഐഡിയയില്ല. എന്താണ് എനിക്ക് നെറ്റ് ഇങ്ങനെ ഭയങ്കര സ്ലോയും അതുപോലെ തന്നെ അല്ലെങ്കിൽ കിട്ടില്ല അങ്ങനെ ആകുന്നത്. അപ്പോൾ എന്തായാലും നല്ല മഴയുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്നു. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴത്തേക്ക് മഴ. എന്തായാലും നോക്കട്ടെ. ഇനി ഫുഡാ കഴിക്കണം. അമ്മ അകത്തുണ്ടായിരുന്നു, അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ പോയി നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കാണാം. അപ്പോൾ പിന്നെ ഇനി എന്താണ്, വേറെ പ്ലാനൊന്നുമില്ല. മഴ ഉള്ളി മഴ. ഇതാണ് എൻ്റെ സ്കൂട്ടർ ബേബി കേട്ടോ. അപ്പൂസ് 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 അപ്പൂസിൻ്റെ ബോമിക്കാറ്റ് വന്ന് അപ്പൂൻ്റെ വിളി കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും ഫാമിലി ആയിട്ട്. അപ്പം ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നതിന് മുടി ഫുൾ നല്ല സീനേ കിടപ്പുണ്ട്. എന്തായാലും എനിക്ക് എന്തെങ്കിലും ചെയ്യണം. പ്രോട്ടീനോ സ്മൂത്തനിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താണ് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ അമ്മുക്കുറ്റി കാണിച്ചു തരാം. അമ്മുക്കുറ്റി അമ്മുവിനെ കണ്ടോ എല്ലാവരും അമ്മുക്കുട്ടനെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ മുടി കുറച്ച് ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്യണം മുടിയിൽ. പിന്നെന്താ, ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു. ഒരാൾ അവിടെ എന്താണ് മഴവില കൊണ്ടോ എന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. ഞാൻ എന്തായാലും കാണിച്ചത് ഇതാണ്. ജോലി മഴ കഴിയുമ്പം ഇങ്ങനെ ഇറങ്ങി. ഇനിയിപ്പോൾ ആകാശത്തോട്ടൊക്കെ നോക്കും മഴ വില്ലുണ്ടോ എന്നൊക്കെ. അവളിങ്ങനെ തപ്പും. ഇതാണ് അവളുടെ ജോലി മെയിൻ. ഇനി വാ, മഴ വില്ല കിട്ടിയാ
വഴിയിലൊന്നും ഇല്ല, സിമ്പിൾ സ്കൈ മാത്രം. ഇതൊക്കെയാണ് ഇവിടെ ജോലികൾ. ഞാൻ അറ്റൻഡൻസിൻ്റെ കാര്യം മറന്നുപോയി. പിന്നെ പെട്ടെന്ന് അമ്മ ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തിരി ലേറ്റായി പോയി, പക്ഷെ ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്തു. ഇനി ഞാൻ പോയി, ഇത്രയും ടി വി ആണ്ട് ഇന്ന് ഫുൾ തിരക്കായിരുന്നു, പുറത്തൊക്കെ പോകേണ്ട അത്യാവശ്യ കാര്യങ്ങളായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ നെറ്റും ഇല്ലായിരുന്നു, അത് കാരണം ക്ലാസ്സും കയറാൻ പറ്റിയില്ല. ലൈറ്റൊക്കെ ഇഷ്യൂ ആണ് കേട്ടോ, കുറച്ച് കുറവാണ് ലൈറ്റ്. പിന്നെ എൻ്റെ റൂം കിടക്കണ കോലം ആരെയും കാണാനുണ്ടാകും, സത്യം പറഞ്ഞാൽ അത്രയും കോലം കിട്ടാണ് എൻ്റെ റൂം കിടക്കണം. ഇനി ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, ഇതാണ് എൻ്റെ റിയൽ സ്ഥലം. ലൈറ്റുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ നല്ല വൃത്തികേടാണ്, കാരണം എനിക്ക് കളർ ചേരാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടി വരാം. അപ്പം എൻ്റെ റൂമൊക്കെ ഞാൻ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി, തറയൊക്കെ ഒന്ന് വൃത്തിയാക്കി, എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് ഞാൻ ടി വിയെ ഇട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ടി വി ഒന്ന് നോക്കണം. പിന്നെന്താണ് പരിപാടി, ഇന്ന് നമുക്കൊരു വീഡിയോ എടുക്കണം. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി, കുറച്ച് സമയം വേണം. അപ്പം കുറച്ച് കഴിഞ്ഞ് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വീഡിയോ എടുക്കും. പിന്നെന്താ, അപ്പം അങ്ങനെ കുറച്ച് പ്ലാനുകളുണ്ട്, കുറച്ചും കൂടെ സെറ്റാകുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം കുറച്ച് കഴിഞ്ഞിട്ടെടുക്കണം. പിന്നെന്താണ്, പിന്നെ എനിക്ക് മുടി എന്തെങ്കിലും ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കും മുടി എന്തെങ്കിലും ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ പ്ലാനുണ്ട്, ഇന്ന് കുറേ പ്ലാനുണ്ട്. ഒന്നും നടന്നില്ല, എനിക്ക് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും നടക്കണില്ല. ഈ വീഡിയോ മിക്കവാറും മൺഡേ വരും, മൺഡേ തൊട്ട് പിന്നെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരത്തക്കോണം ചെയ്യണം. അതാണ്, അതിനാണ് ബാക്കപ്പ് വീഡിയോസ് കുറച്ച് ആവശ്യമാണ്. അപ്പൊ ലേറ്റ് ബാക്കപ്പ് വീഡിയോസ് കുറച്ച് ആവശ്യമായത് കൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ സെറ്റാക്കി വെക്കണം. അങ്ങനെ പിന്നെന്താണ്, വേറൊന്നുമില്ല. അപ്പം എന്തായാലും കുറച്ചേരം ഇനി ഫാനൊക്കെ ഇട്ട് കുറച്ചേരം കിടക്കണം. ഞാൻ ഇന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നു, ഭയങ്കര തിരക്കായി നിന്നത്തെ ദിവസം. കുറച്ചേരം ഫാനിട്ടൊന്ന് കിടക്കണം, കിടന്നതിന് ശേഷം കുറച്ചേരം ടി വി ഒന്ന് നോക്കണം. പിന്നെ എനിക്കിന്ന് റെക്കോർഡഡ് സെഷൻ ഉണ്ട്, എനിക്ക് സ്റ്റഡി മെറ്റീരിയൽ നോക്കാനോ ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യാനുള്ള നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് സ്റ്റഡി മെറ്റീരിയൽ എന്തായാലും എനിക്ക് ഓപ്പൺ ചെയ്യണം, നെറ്റൊന്ന് നോക്കണം. അല്ലെങ്കിൽ ഇനി അമ്മയുടെ നിന്ന് ഹോട്ട്സ്പോട്ട് എന്തെങ്കിലും എടുക്കണം. എന്തായാലും ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണം. അമ്മയ്ക്ക് നെറ്റ് കുറവാണ്, ഇവളുടെ നെറ്റ് രാവിലെ കഴിയും, അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ വൈഫൈ കണക്ഷൻ ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ഇല്ല. എന്തായാലും ചെയ്യണം എനിക്ക്, ഒന്നെങ്കിൽ എനിക്ക് വേറൊരു സിം എന്തായാലും മെയിനായിട്ട് എടുത്തേ പറ്റുള്ളൂ ലൈറ്റല്ലേ. അപ്പം അതെന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് വേറെ ഇന്നത്തേക്ക് ആവശ്യത്തിന് എന്തെങ്കിലും ചെയ്യണം നെറ്റിന്. എനിക്ക് റെക്കോർഡ് സെഷൻ അറ്റൻഡ് ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ പിന്നൊന്നുമില്ല, കുറച്ചേരം കിടക്കണം, ഭയങ്കര ചൂട്. അങ്ങനെ എങ്ങനെയൊക്കെ സമയം 3 മണിയായി. 3 മണിയായി. ഇത്ര നേരം ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്, ഇനി നെറ്റൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ ഫുൾ ടൈം അമ്മയുടെ അടുത്ത് സംസാരിച്ച് ഞങ്ങളിവിടെ റൂമിൽ എല്ലാവരും കൂടെ കിടക്കുകയായിരുന്നു. ഇപ്പം അമ്മ എണീറ്റ് താഴെ ചായടാൻ പോയി. ഇനി എന്തായാലും കുറച്ചേരം താഴെ ഇനി അമ്മയുടെ അടുത്ത് പോയിരിക്കണം. അമ്മ താഴെ ഇനി ഒറ്റയ്ക്ക് ഇരിക്കണ്ട. അപ്പം ഞാൻ ഇനി താഴെ പോയി അമ്മയുടെ കൂടെ ഇരിക്കാൻ പോകുന്നു. അമ്മ ഇനി തിരിച്ചു വരുമ്പോൾ ഞാനും തിരിച്ചു വരും. അങ്ങനെ ഇപ്പം അങ്ങനെയാണ്. മമ്മി ഉണ്ടായിരുന്നപ്പം അമ്മയ്ക്ക് മമ്മി കൂട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ മുകളിലൊക്കെ ഇരുന്നാലും അമ്മ ഒറ്റയ്ക്കാവില്ല. പക്ഷേ ഇപ്പം പിന്നെ മമ്മി ഇല്ലാത്തതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കാവാതിരിക്കാൻ വേണ്ടി നമുക്കും താഴെ പോകണം. അതൊരു പ്രശ്നമായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുന്നത്. എനിക്കിഷ്ടം അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, എനിക്ക് ഒട്ടും സഹിക്കൂല. ഇപ്പം അങ്ങനെ. പിന്നെ മമ്മിയുടെ കാര്യം ഞാൻ ഇനി മുമ്പ് ഒരു വീഡിയോ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഗസ്റ്റ് 31st വ്ളോഗ് ചെയ്യണം. ഓണം പ്ലസ് എൻ്റെ അമ്മയുടെ അപ്പയുടെ വെഡിങ് ആനിവേഴ്സറിയൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പം മമ്മിയോടൊന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ നടന്നില്ല. എന്തായാലും മമ്മിയുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയാം. അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിലൊന്നും എനിക്ക് അറിയാമെന്നുള്ളതിലല്ല, ദ ബെസ്റ്റ് അമ്മ ഏറ്റവും നല്ലൊരു മോളാണ്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം മമ്മി അങ്ങനെ നോക്കിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ പറയാം, അപ്പോൾ അത് മനസ്സിലാവും. മക്കളുള്ള അമ്മമാരും അച്ഛന്മാരും അതുപോലെ അച്ഛനും അമ്മയുള്ള മക്കൾ എല്ലാവരും കേട്ടിരിക്കേണ്ടത്, അതായത് എല്ലാ ആൾക്കാരും കേട്ടിരിക്കേണ്ട എന്താ പറയുക കാര്യമാണത്. അപ്പം എന്തായാലൊക്കെ ഞാൻ പറയാം. ഇപ്പം എന്തായാലും ഞാൻ താഴെ പോയി അമ്മയടുത്ത് പോകണു. അമ്മ ചായ ഇട്ട് ഞങ്ങളൊക്കെ ചായ കുടിച്ചിട്ട് വന്നിട്ട് കാണും. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് അമ്മയോട് കുറേ നേരുന്ന് കുറേ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മുകളിലോട്ട് വന്ന് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. കാരണം അമ്മയ്ക്ക് വീഡിയോയിൽ വരണ വലിയ താല്പര്യമുള്ള കാര്യമില്ല. എങ്കിലും ഞാൻ പറ്റുമെങ്കിൽ വീഡിയോയിൽ ഇടാം. നേരത്തെ ഞാൻ ഒരു പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കുഞ്ഞു പാർട്ട് അമ്മയോട് ഇരിക്കുന്നത്. അതാ പുറത്തൊക്കെ പോണാരും പറഞ്ഞിട്ട് പോയിട്ട് അമ്മയോട് ഇരിക്കുന്നാരും പറഞ്ഞിട്ട് ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നു. ഇനി ഇന്നലെ തല വിളിച്ചു, നാളെ രാവിലെ തല വിളിക്കണം. അപ്പം എന്തായാലും ഇനിയിപ്പോൾ മേലെ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറണം.
പിന്നെന്താണ്, പിന്നെ വേറെ പരിപാടികളൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇനി എന്തായാലും കുളിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ചു രാവിലെ വൈകുന്നേരത്തെ, ഇനിയിപ്പോൾ കുളിക്കാൻ പോകുന്നു, കുളിച്ചിട്ട് വരാം. ഞാൻ കുളിച്ചു, കുളിച്ചിട്ട് എന്താ പറയുക, ജ്യൂസൊക്കെ കുടിച്ചിട്ട് വന്നു. പിന്നെ ഇത് ഞാൻ വിചാരിക്കുന്നത് ഞായറാഴ്ച അപ്ലോഡ് ചെയ്യാനാണ്. പിന്നെ എനിക്കൊരു പുതിയ ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അത് ഞായറല്ലെങ്കിൽ തിങ്കളോ അപ്ലോഡാകും. ആൻഡ് അങ്ങനെ അപ്ലോഡ് ചെയ്ത് അപ്ലോഡാവുന്ന ഇതേ ദിവസം പുതിയൊരു ചാനലിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് മൺഡേ അല്ലെങ്കിൽ സൺഡേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതേ ടൈമിൽ ഏകദേശം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ. ഇപ്പം എന്താകും എന്നൊന്നൊരു ഐഡിയ ഇല്ല. എങ്ങനെയാണ് ഇൻട്രോ വീഡിയോ എടുക്കേണ്ടതെന്നൊരു ഐഡിയയും ഇല്ല. അങ്ങനെ നോക്കട്ടെ. മിക്കവാറും വീഡിയോ രണ്ട് വീഡിയോ ഒരു ദിവസമായിരിക്കും വരുന്നത്. എന്തായാലും സെക്കൻഡ് ചാനൽ ഉണ്ടാകും. ഇതിൽ തരുന്ന അതേ സപ്പോർട്ട് ആയാലും തരാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു അക്കൗണ്ട് കൂടി അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യണുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഇനി കുറച്ചൊരു ടി വി ആണട്ടെ, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് രാത്രി കാണാം. ഇപ്പോൾ രാത്രി 10:30 ഇനി ഞാൻ കിടക്കാൻ പോവാണ്. അതിന് മുമ്പ് ലാക്മേയുടെ ബ്ലഷ് ആൻഡ് ഗ്ലോ സ്ട്രോബെറിയുടെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴുകും. പിന്നെ യൂസ് ചെയ്യണം സ്കിൻ കെയർ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സാറ വൈറ്റനിങ് ക്രീം യൂസ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പം എന്തായാലും മുഖം കഴുകിയിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നു. ഇനി നമ്മുടെ സാറയുടെ വൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്യണം. ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഫുൾ ഓൺ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്യാമറ ഇപ്പോൾ കിറ്റിടയിലാണ്. എൻ്റെ ട്രൈപോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഹൈറ്റിൽ പിടിക്കണമെങ്കിൽ അവൾ ബാക്കിലൊന്ന് പിടിക്കണം. അപ്പം എന്തായാലും ഞാനത് അപ്ലൈ ചെയ്യട്ടെ. അത് കുറച്ചിട്ടാൽ മതി, ഞാൻ കുറച്ച് മാത്രമേ ഇടാറുള്ളൂ. ഇത് ഓൾമോസ്റ്റ് തീരാനായിട്ടോ, 1.5 മാസത്തോളം എനിക്ക് നിൽക്കുന്നുണ്ട് ക്രീം. ഞാൻ കുറച്ച് ഇടാറുള്ളൂ, അതുകൊണ്ട് തന്നെ 1.5 മാസം നിൽക്കുന്നുണ്ട്. അവള് ക്യാമറ പിടിക്കുന്നത് ശരിയായിട്ടല്ലാന്ന് എനിക്കറിയാം. കാരണം അവൾക്ക് ആ കാണാൻ പറ്റുന്നില്ല ഞാൻ എന്താണ് ചെയ്യണേന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ എല്ലായിടത്തും എല്ലാവരും അങ്ങോട്ട് പോയി സജസ്റ്റ് ചെയ്യാറാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് പറഞ്ഞു ഫ്രണ്ട്. പക്ഷെ നമുക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് സജസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ഞാനാണ് ഒന്ന് സംസാരിച്ചത്. എൻ്റെ ഈ റൂമിനകത്താണ് കൂടുതൽ ടൈം നിൽക്കുന്നത്, കാണിച്ചത്. എന്തായാലും ഇനിയുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിൽ മാക്സിമം ഞങ്ങൾ താഴോട്ടൊക്കെ പോയി എല്ലാവരെയൊക്കെ കാണിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പറ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ എല്ലാരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്റെ അടുത്തല്ല ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവക്ക് പനിയൊന്നുമല്ല, ഇവളേതോ പൊടിയിലകത്ത് കയറി പോയിട്ട് അലർജി പിടിച്ചു തന്നിരിക്കണേണ്. അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ കിടക്കാൻ പോകണം. ഇപ്പോഴത്തെ സമയം ഒന്ന് എടുത്തോണ്ടൊരു 10:30 കഴിഞ്ഞു കേട്ടോ. നേരത്തെ പറഞ്ഞപ്പോ തെറ്റിപ്പോയത്, 10:30 കഴിഞ്ഞു. അപ്പോ ഇനി എന്തായാലും ഞങ്ങള് കിടക്കാൻ പോവാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവിടെ ടി വി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾമോസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു പാട്ടും കൂടെ കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. ആൻഡ് നമ്മുടെ പുതിയ ചാനൽ ഇന്നലെ, അതായത് ഈ വീഡിയോ കാണുന്നതിന് തലേദിവസം ലോഞ്ച് ആയിട്ടുണ്ട്. വി ഫസ്റ്റ് ഇൻട്രോ വീഡിയോ വന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിവസം തന്നെ അതിൽ ഫസ്റ്റ് വീഡിയോ വരുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അവിടെയും സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഗിവ് അവേ നടക്കുന്നുണ്ട്, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പോൾ കുഞ്ഞ് സ്റ്റാൻഡിലായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഗിവ് അവേ ആണ്, വലുതാവുന്നതോറും വലിയ വലിയ ഗിവ് അവേസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും നമ്മളെ പറ്റി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.